2020 Euro Cup, നമ്മളെല്ലാവരും ഒരുപാട് കാത്തിരുന്നെത്തുന്ന ഒരു ഫുട്ബോൾ ഇവന്റാണ്. അങ്ങനെ ആദ്യ മത്സരത്തിൽ ഇറ്റലി വിജയിക്കുന്നു. രണ്ടാം മത്സരത്തിൽ ആവേശകരമായ 1-1 എന്ന സ്കോറിന്റെ ഒരു സമനില നമ്മൾ കണ്ടു. അതിനുശേഷം എല്ലാവരും മൂന്നാം മത്സരത്തിന് വേണ്ടി കാത്തിരുന്നു. കാരണം ടൂർണമെന്റിലെ കറുത്ത കുതിരകളാവാൻ ശേഷിയുള്ള ഏറ്റവും രണ്ട് പ്രധാനപ്പെട്ട ടീമുകളാണ് ആ മത്സരത്തിൽ ഏറ്റുമുട്ടുന്നത്, ഡെൻമാർക്കും ഫിൻലൻഡും. കളി തുടങ്ങിയത് മുതൽ തന്നെ ആ ഒരു ടീം സ്പിരിറ്റും ആ ഒരു ഗോൾ അടിക്കാനും ഗോളിനെ എന്ത് വില കൊടുത്തും ഡിഫെൻഡ് ചെയ്യാനുമുള്ളൊരു തീക്ഷ്ണത രണ്ട് ടീമിൻ്റെയും ബോഡി ലാംഗ്വേജിൽ നിന്ന് തന്നെ വ്യക്തമായിരുന്നു. രണ്ട് ടീമിൻ്റെ ഭാഗത്തു നിന്നും വളരെ മനോഹരമായ ഫുട്ബോളായിരുന്നു നമ്മൾ കണ്ടത്. ഒരു വശത്ത് പൊക്കിയാണ് ഫിൻലൻഡിന് വേണ്ടി കളി മേനയുന്നതെങ്കിൽ മറുവശത്ത് ഇന്റർമിലാൻ്റെ പ്ലേ മേക്കറായ ക്രിസ്ത്യൻ എറിക്സനാണ് ഡെൻമാർക്കിന് വേണ്ടി മുന്നേറ്റങ്ങൾ ഉണ്ടാക്കുന്നത്. 40 മിനിറ്റ് കഴിഞ്ഞ് കളി ഏകദേശം ആദ്യ പകുതിയുടെ അവസാന സമയത്തേക്ക് കടക്കുമ്പോഴാണ് നമ്മൾ ഒരിക്കലും കാണാൻ ആഗ്രഹിക്കാത്തൊരു രംഗം കണ്ടത്. അതായത് ഒരു ത്രോ റിസീവ് ചെയ്യാൻ വേണ്ടി 20-ആം നമ്പർ ജേഴ്സി ധരിച്ച ഡെൻമാർക്കിൻ്റെ ക്രിസ്ത്യൻ എറിക്സൺ വരുന്നു. പക്ഷെ അദ്ദേഹം പെട്ടെന്ന് അങ്ങോട്ട് കുഴഞ്ഞു വീണു പോകുന്ന രംഗമാണ് നമ്മൾ കണ്ടത്. നമ്മൾ ആ ലൈവ് കണ്ടുകൊണ്ടിരിക്കുക സംഭവിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്നൊരു ഷോക്ക് പോലെ ആയിരുന്നു. കാരണം എറിക്സൺ പെട്ടെന്ന് വീണ് പോകുന്നു. പിന്നെ ഗ്രൗണ്ടിൽ നിന്നുള്ള പ്ലെയേഴ്സിൻ്റെ ബോഡി ലാംഗ്വേജിൽ നിന്ന് വ്യക്തമാണ് എറിക്സണ് എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത്. പിന്നീട് മെഡിക്കൽ സംഘം ഉടനെത്തുന്നു. ആ കളി നിർത്തിവെച്ചുകൊണ്ട് ഗ്രൗണ്ടിൽ വെച്ചുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഏറ്റവും അത്യാവശ്യമായ വൈദ്യസഹായങ്ങൾ ഡോക്ടർമാർ കൊടുക്കുന്നു. ഡെൻമാർക്കിലെ താരങ്ങളൊക്കെ ഈ മീഡിയാസിന് കവറേജ് കൊടുക്കാതിരിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് ചുറ്റും റൗണ്ട് ചെയ്ത് നിൽക്കുന്നു. അതിനിടയിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ വന്ന് പൊട്ടിക്കരയുന്നതായിട്ടുള്ള ഒരു നമ്മൾ കണ്ടു. ഇന്നലെ ശരിക്കും നമുക്ക് ഏറ്റവും വലിയ ഹീറോ ആയിട്ട് തോന്നിയത് ഡെൻമാർക്കിൻ്റെ ക്യാപ്റ്റനായിരുന്ന സൈമൺ ജെയറിനായിരുന്നു. കാരണം മെഡിക്കൽ സംഘം എത്തുന്നത് വരെ അദ്ദേഹം എറിക്സന്റെ വായിൽ കൈയിട്ട് അദ്ദേഹം വായി അടക്കുന്നതിൽ നിന്നും അദ്ദേഹത്തെ കൃത്യമായി തടഞ്ഞുകൊണ്ടിരുന്നു. മെഡിക്കൽ സംഘം എത്തിയ ഉടനെ തന്നെ അദ്ദേഹം ക്യാമറകൾക്ക് ദൃശ്യങ്ങൾ കൊടുക്കാതിരിക്കാൻ വേണ്ടി തൻ്റെ സഹതാരങ്ങളെല്ലാം വിളിച്ച് അദ്ദേഹത്തിന് ചുറ്റും കൂടി നിൽക്കാൻ പറയുന്നു. കൂടാതെ തൻ്റെ ജീവിത പങ്കാളി ഗ്രൗണ്ടിൽ കിടന്ന് മരണത്തോട് മല്ലിടുന്ന അവസ്ഥ കണ്ടുകൊണ്ട് പേടിച്ചുകൊണ്ട് ഗ്രൗണ്ടിലേക്ക് ഓടിയെത്തുന്ന എറിക്സന്റെ ഭാര്യയെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരെ ആശ്വസിപ്പിക്കുന്നു. ശരിക്കും ഇതൊക്കെ ഒരു യഥാർത്ഥ ക്യാപ്റ്റൻ്റെ ക്വാളിറ്റിയാണ് കാണിക്കുന്നത്. കളിക്കളത്തിലേക്ക് എറിക്സണിന് തിരിച്ചെത്തുമ്പോൾ അദ്ദേഹത്തോടൊരു പക്ഷേ ലോകം ചോദിക്കും, എങ്ങനെയാണ് എറിക്സൺ താങ്കൾ ഇത്രയും പെട്ടെന്ന് അപകടനില തരണം ചെയ്തത്? അന്ന് എറിക്സന്റെ മറുപടി ഇങ്ങനെയായിരിക്കും, എനിക്ക് ഹൃദയത്തിൽ കണ്ണുള്ള ക്യാപ്റ്റനെയും സഹതാരങ്ങളെയുമാണ് കൂട്ടുകാരായി കിട്ടിയത്. എറിക്സന് വേണ്ടി ഗ്രൗണ്ടിൽ അദ്ദേഹത്തിന് വേണ്ടി ചികിത്സ നടത്തി അദ്ദേഹത്തെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പ്രയത്നിച്ച ഡോക്ടർമാർ ജനതയുടെ പ്രാർത്ഥനയാണ്. ഒരു മതത്തിൻ്റെയോ ഒരു ജാതിയുടെയോ ഒരു അതിർത്തിയുടെയോ ഭേദമില്ലാതെ അത്രയും പ്രാർത്ഥനകളാണ് അദ്ദേഹത്തിനെ തേടിയെത്തിയത്. ശരിക്കും ആ കാര്യത്തിൽ എറിക്സൺ ഭാഗ്യവാനാണ്. യൂറോപ്പിലെ ഏതോ ഒരു ഗ്രൗണ്ടിൽ ഒരു ഡെൻമാർക്കുകാരൻ കുഴഞ്ഞു പോകുന്നു. ലോകം മുഴുവൻ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ കേരളത്തിലുള്ള നമുക്ക് പോലും അദ്ദേഹം കോൺഷ്യസ് ആണ്, അദ്ദേഹത്തിന് ബോധം വന്നു എന്ന ചിത്രം വരുന്നത് വരെ നമുക്ക് പോലും മനസ്സമാധാനം വന്നിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതിന് കാരണം ഒരു അതിർത്തിയുടെയോ ഒന്നിൻ്റെയും ഭേദമില്ലാതെ നമ്മളെ ചേർത്ത് വെക്കുന്നത് ഫുട്ബോൾ എന്ന ആ മനോഹരമായ കളിയാണ്. എറിക്സന്റെ ആരോഗ്യത്തിന് വേണ്ടി പ്രയത്നിച്ച ഡെൻമാർക്കിലെ താരങ്ങൾക്കും ഡോക്ടർമാർക്കും മാച്ച് റഫറി ആൻ്റണി ടൈലർക്കും ലോകമെമ്പാടുമുള്ള അദ്ദേഹത്തെ പ്രാർത്ഥന കൊണ്ട് സഹായിച്ച ഫുട്ബോൾ പ്രേമികൾക്കും കേരളത്തിലെ ഒരു ഫുട്ബോൾ ആരാധകൻ്റെ മനസ്സിൽ നിന്നും ബിഗ് സല്യൂട്ട്.